നമുക്ക് നാമം എന്ന് പറയുന്നൊരു സംഗതിയിലേക്ക് വന്നാൽ നാമത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല വാചകത്തെ നമ്മൾ മൂന്നായി തരംതിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ദ്രവ്യത്തിൻ വാചകം നാമം അല്ലേ നാമം എന്ന് പറയുന്നത് ദ്രവ്യത്തെയാണ് വചിക്കുന്നത് അല്ലേ ദ്രവ്യക്രിയാഗുണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ക്രിയാവാചകമാം കൃതി ഭേദകം ത് ഗുണാഖ്യായി എന്ന് വാചകം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്താ പറയുക എന്താണ് നാമം എന്ന് പറയുന്നു ഈ നാമം എന്ന് പറയുമ്പോൾ നാമം എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ വചിക്കുന്നതാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും അതൊരു ഒരു വ്യക്തിയുടെ പേരല്ല എന്നും പലപ്പോഴും പ്രവൃത്തി സൂചനയില്ലാത്ത ശബ്ദങ്ങൾക്കും പോലും നാമങ്ങളായിട്ട് വരാം ഇന്ന് അദ്ദേഹം അത് പറയുന്നുണ്ട് ക്രിയാനാമം ഗുണനാമം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും നാമത്തെ നിർവചിക്കുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അർത്ഥപരമായി നിർവചിക്കുമ്പോൾ അത്ര ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് കൊയ്യുക എന്ന് പറയുന്ന കഴിയുന്ന കൊയ്ത്ത് എന്ന് നമ്മൾ പറയുന്നു കൊയ്ത്ത് ഉത്സവം എന്ന് പറയും ഉറങ്ങുക ഉറക്കം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ ഉറക്കം കളയരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ചുവപ്പ് എന്ന് നമ്മൾ പറയും ചുവക്കുക എന്ന് പറയുന്നൊരു ഒരു ക്രിയ ക്രിയണല്ല ചുവപ്പ് എന്ന് പറയുന്നൊരു അവസ്ഥ നീളം എന്ന് പറയുന്നത് പലതിനകത്താ നമുക്ക് ക്രിയ ചെറുപ്പം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ നമുക്ക് നമുക്കൊരു എന്താ പറയുക ഒരു ക്രിയയെ നമുക്ക് വേർ കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ഈ ഈ എ ആർ പിന്നീട് നാമവിഭാഗം നൽകുമ്പോൾ ജാതി വ്യക്തി ഭേദം എന്നൊക്കെ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും കൽപ്പിക്കാൻ കഴിയാത്ത നിരവധി നാമങ്ങൾ ഭാഷയിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വസ്തുവും ആശയത്തെ ഒക്കെ കാണിക്കുന്നതിന് നമുക്ക് നാമം എന്ന് കുറച്ചുകൂടെ വിപുലമായ അർത്ഥത്തിൽ നമ്മളതിനെ ഒരു ഈ ദ്രവ്യം എന്ന് പറയുന്നതിനെ കേന്ദ്രീകരിക്കുക കുറച്ചുകൂടെ വിപുലമായ അർത്ഥത്തിൽ അതിനെ കാണുന്നതായിരിക്കും ശരി അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതിനെ അർത്ഥപരമായിട്ടല്ല നിർവചിക്കേണ്ടത് രൂപപരമായിട്ടാണ് നിർവചിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും രൂപപരമായി നിർവചിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നാമത്തെയും ക്രിയയെയും വേർതിരിക്കുകയാണെങ്കിൽ രൂപനിബന്ധനം എന്ന് എ ആർ നേരത്തെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ലിംഗം ഈ പറഞ്ഞ പോലെ വചനം വിഭക്തി തുടങ്ങിയ പ്രത്യയങ്ങൾ ചേരുന്നതിനെ ചേരുന്ന ഒരു വാക്യത്തിനകത്ത് ഈ പറഞ്ഞ ആഖ്യയുടെ സ്ഥാനത്ത് അല്ലേ നമ്മൾ പറയുന്ന ഈ എൻ പി എന്ന് നൗൺ നൗൺഫ്രൈസ് എന്ന് പറയുന്ന ഈ കർത്താവ് കർമ്മം എന്നൊക്കെ പറയുന്ന അല്ലെ കർത്താവും കർമ്മവും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന പദങ്ങളെ നാമങ്ങൾ എന്ന് പറയുന്ന നിർവചിച്ചാൽ അത് ഏതാണ്ട് കൃത്യമായിരുന്നു നിർവചനമായിട്ട് നമുക്ക് പറയാൻ കഴിയും അല്ലേ ഇപ്പോൾ ലിംഗം വചനം വിഭക്തി തുടങ്ങിയ പ്രത്യേകങ്ങൾ ചേരുന്നതും കർത്താവ് കർമ്മം ഒക്കെ ആയിട്ട് വാക്യത്തിൽ പെരുമാറുന്നതുമായ പദങ്ങളാണ് നാമങ്ങൾ എന്ന് പറയുന്നതും പ്രവർത്തിയെ കാണിക്കുന്ന ഈ പറഞ്ഞതുപോലെ ശബ്ദമാണ് ക്രിയ എന്ന് എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ സൂക്ഷ്മമായി കാല സൂചകങ്ങളായ പ്രവൃത്തിയെ കാണിക്കുന്ന കാല സൂചകങ്ങളായിട്ടുള്ള അപ്പോൾ കാലം ആദി കാലാദി പ്രത്യയങ്ങൾ ചേരുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന ക്രിയകൾ ആണ് എന്ന് നമ്മൾ ക്രിയകളെ നിർവചിക്കുകയും ഈ ക്രിയയുടെ ധർമ്മം മാഞ്ഞ വിശേഷണാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന രൂപങ്ങളാണ് ഭേദകങ്ങൾ എന്ന് പറയും ചെയ്താൽ കുറച്ചുകൂടെ ഈ നാമം ക്രിയാ ഭേദഗം എന്ന് പറയുന്ന ഈ ഭേദകത്തെ അംഗീകരിക്കുന്ന കെ എം പ്രഭാകര വാര്യർ ഒരു കാര്യം പറയുന്നുണ്ട് നാമം ക്രിയാ ഭേദകം എന്നതിനെ അങ്ങനെ വ്യവച്ഛേദിച്ച് പറയാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നാമത്തെക്കുറിച്ചാണ് ഈ നാമം എന്ന് പറയുന്നത് നമുക്കറിയാം എർ ആണ് നാമത്തിന് ഇത്രയേറെ ഉപവിഭാഗങ്ങൾ നൽകിയത് അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഭാരതീയ വ്യാകരണ രീതിക്ക് അനുസരിച്ചിട്ടല്ല പാശ്ചാത്യ വ്യാകരണത്തിൻ്റെ ഇംഗ്ലീഷ് വ്യാകരണത്തിൻ്റെ ഒരു സ്വാധീന പ്രകാരം അദ്ദേഹം ചെയ്തു അനാവശ്യമായിട്ട് നാമത്തിന് ഒരുപാട് ഉപവിഭാഗങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ നാമം ക്രിയാ ഭേദകം ഭേദഗം ഗുണാഖ്യായി നാമത്തിൻ്റെയും ക്രിയയുടെയും ഗുണം വജിക്കുന്നത് ഭേദഗം എന്ന് അദ്ദേഹം പറഞ്ഞു ഭേദിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ലേ സുകുമാര ഇതിനെ രൂപരചനാപരമായിട്ട് നാമത്തെയും ക്രിയയും അദ്ദേഹം വിശേഷണത്തെ അംഗീകരിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു കാലം എന്ന ഉപാധി സ്വീകരിക്കുന്നവയാണ് ക്രിയകൾ അല്ലെ സിമ്പിളായിട്ടൊരു നിർവചനം പറഞ്ഞാൽ കാലം എന്ന ഉപാധി സ്വീകരിക്കുന്നത് ക്രിയകളും വിഭക്തി സ്വീകരിക്കുന്നത് നാമങ്ങളുമാണ് എന്നൊരു നിർവചനം അദ്ദേഹം നൽകുന്നുണ്ട് അല്ലെ വിഭക്തി സ്വീകരിക്കുന്നത് നാമങ്ങളുമാണ് ഓക്കെ അങ്ങനെ ഒരു നിർവചനം അദ്ദേഹം നൽകുന്നത് ഓക്കെ അത് നമ്മൾ ഇനി സമ്പന്ധികയൊക്കെ പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് സമ്പന്ധിക വിഭക്തിയാണോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്രശ്നം വരും അത് പിന്നീട് നമുക്ക് സംസാരിക്കാം എന്തായാലും നാമം എന്ന് പറയുന്നൊരു സംഗതി ഇതാണ് നാമത്തെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം മൂന്നായി തരംതിരിച്ചു അല്ലേ ദ്രവ്യനാമം ക്രിയാനാമം ഗുണനാമം എന്ന് പറയുന്ന ഈ ക്രിയാനാമത്തെയും ഈ ക്രിയയിൽ നിന്ന് അല്ലെ അഴക് മിടുക്ക് നന്മ വിഡിത്തം തുടങ്ങിയ ഉദാഹരണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് അല്ലേ പഠിപ്പ് കളി വരവ് ഉറക്കം ഉറക്കമൊക്കെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഗുണനാമത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി അങ്ങനെയാണ് എനിക്ക് സംശയമുണ്ട് എന്തായാലും ക്രിയ ഒന്ന് നിങ്ങളൊന്ന് ക്രോസ്ക്കുന്ന ഒന്നായിരിക്കും ക്രിയാനാമം ഗുണനാമത്തിന് അദ്ദേഹം അങ്ങനെ ഒരു ദ്രവ്യനാമം ക്രിയാനാമം ഗുണനാമം എന്നദ്ദേഹം തരംതിരിക്കുന്നു ഒട്ടും പ്രസക്തമല്ല ആ തരം തരംതിരിവ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് സുകാരപ്പിള്ളയുടെ ഈ വിൽപ്പന്നം എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമുക്ക് അതിനെ ചേർക്കാൻ തോന്നുന്നു ഈ ദ്രവ്യനാമത്തെ പിന്നീട് അദ്ദേഹം ഈ അങ്കല വ്യാകരണത്തിൻ്റെ സ്വാധീന പ്രകാരം സപ്ഞാനാമം സാമാന്യനാമം മേയനാമം സർവനാമം എന്ന് നാലായി തരംതിരിക്കുന്നു അത് നിങ്ങൾക്കറിയാം സപ്ഞാനാമം അല്ലേ പേരിനെ കുടിക്കുന്ന നമ്മൾ പറയുന്ന പേരിനെ കാണിക്കുന്ന പ്രോപ്പർ നൗൺ എന്ന് പറയുന്നൊരു സാധനമാണ് സപ്ഞാനാമം എന്ന് പറയുന്നത് അല്ലേ ഈ നമുക്ക് നമ്മുടെ സെൽ ആൻറ്റണിയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടുതരം എഴുത്തിരി സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെയുള്ള ഭാഷയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എഴുത്ത് നിയമങ്ങൾക്കകത്ത് ഈ ഒരു ഒരു പ്രാധാന്യമുണ്ട് എന്നല്ലാതെ നമ്മുടെ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല അതുകൊണ്ട് അതിനെ രൂപരചനാപരമായി നോക്കുമ്പോൾ അത്തരം വിഭജനത്തിനൊന്നും ഒരു ഒരു പ്രാധാന്യമില്ല സപ്ഞാനാമം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുക ഈ പറയുന്ന വസ്തുക്കളെ അല്ലേ പേഴ്സൺ അല്ലേ എ പ്ലേസ് ഓർ എ തിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നാമമാണ് ഈ പറയുന്ന സ്വപ്ന എന്ന് പറയുന്ന ഒരു സാധനം ഓക്കെ വ്യക്തിനാമം നാമം എന്നൊക്കെ പറയുന്നൊരു സംഗതി സാമാന്യനാമം നമുക്കറിയാം എന്താ സാമാന്യനാമം എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ ജാതി വ്യക്തി ഇളകളെ കാണിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറയുന്ന പക്ഷി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതിന് സാമാന്യനാമം എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ് ഇതിന് സാമാന്യനാമമായാലും വ്യക്തി നാമമായാലും ഈ സ്വപ്നാനാമമായാലും സർവനാമമായാലും സർവ്വനാമത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മേയനാമമായാലും അതിന് രൂപരചനാപരമായി വിഭ ലിംഗ വിഭന വചന വിഭക്തികളൊക്കെ ചേരുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരമൊരു കാറ്റഗറിക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പറയുന്നു എന്തായാലും സപ്ഞാനാമം സാമാന്യനാമം ഇങ്ങനെ ജാതി വ്യക്തി ഭേദങ്ങളൊന്നും കൽപ്പിക്കാൻ കഴിയാത്ത അല്ലെ അതിന് അദ്ദേഹം എന്ത് പറഞ്ഞു മേയനാമം എന്ന് പറയും ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് ഒരു ഉദാഹരണം നൽകുക എന്നൊക്കെ ചിലപ്പോൾ ഈ വാക്കിൽ അതാണ് ഇത് ഇതിനെക്കൊണ്ട് ഉപകാരമൊന്നുമില്ലെങ്കിൽ ചില ഉപദ്രവങ്ങൾ എപ്പോഴും ഉണ്ടാവും അല്ലെ ഈ മേയനാമത്തിൻ്റെ ഒരു ഉദാഹരണം പറയാമോ ഓക്കെ അദ്ദേഹം തന്നെ പറയുന്നത് അതെ അദ്ദേഹം തന്നെ പറയുന്ന ഉദാഹരണങ്ങൾ ധാരാളമായിട്ടുണ്ട് ജാതി വ്യക്തി ഭേദം കല്പിക്കാൻ കഴിയാത്തതെന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് എന്തായാലും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ സപ്ഞാമം അളക്കാൻ അളക്കാനല്ലേ അതിനെ അളക്കാൻ കഴിയാത്തതെന്നല്ലേ ഓക്കെ ഇത് നമുക്ക് സാങ്കല്പികമായത് അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തതെന്നുള്ള അർത്ഥത്തില നമുക്കെന്നെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തതെന്നുള്ള അർത്ഥത്തില്ല ഞാനിളക്കാന്നാണ് കേട്ടത് ഓക്കെ ആ അപ്പോൾ ഓക്കെ എന്തായാലും അതിനകത്ത് വലിയൊരു പ്രസക്തിയൊന്നുമില്ല സ്വപ്നാനാമം സാമാന്യനാമം മേയനാമം ഈ സർവനാമമാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കേശുകുമാര ഈ പറഞ്ഞ രൂപരചനാപരമായിട്ട് തന്നെ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ ഒരു നാമം വിൽപ്പന്നനാമം അവ്യുൽപ്പന്നനാമം അല്ലേ എന്ന് പറയുന്നൊരു തരംതിരിവ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് വിൽപ്പന്നനാമും അവ്യുല്പന്നനാമം പിന്നെ സർവനാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ സർവനാമത്തെ നാമത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട എന്ന ഒരു അഭിപ്രായമാണ് സി എൽ ആൻറ്റണിക്കുള്ളത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പദവിഭാഗം നടത്തിയാണ് അദ്ദേഹം ചുറ്റെഴുത്തിനോടുകൂടെ ലിംഗപ്രത്യം ചേർത്തിട്ടാണ് സർവനാമം ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് സർവനാമങ്ങളുടെ രൂപരചനാപരമായി മറ്റു നാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സർവനാമം എന്നുള്ളതുകൊണ്ട് സർവനാമത്തെ വേറൊരു കാറ്റഗറി ആയിട്ട് പരിഗണിക്കണം എന്ന അഭിപ്രായമുള്ള ആളാണ് സി എൽ ആൻ്റണി അത് വേണ്ട സർവ സർവനാമത്തെ നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് പ്രബലമായിട്ടൊരു വിഭാഗമായി കണ്ടാൽ മതി എന്നൊക്കെ സുകുമാരപ്പിള്ളിയും പറയുന്നുണ്ട് സർവനാമത്തെ വേറെ കാണാം എന്നൊരു അഭിപ്രായം സി എൽ ആൻ്റണി പ്രത്യേകിച്ച് പറയുന്നത് രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാരണം ഈ പ്രയോഗത്തിലോ വ്യാകരണത്തിലോ നാമവും സർവനാമവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ വേറെ പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിനാണ് പൊതുവേ മുൻതൂക്കം ഉള്ളത് എന്ന് പറയാം ഓക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ രീതിയിൽ ചുറ്റഴുത്തിനോടുകൂടെ ലിംഗപ്രത്യം ചേരുന്നു എന്നുള്ള രീതിയിൽ അതിന് ഒരു ആ പ്ലസ് ആൻ അവൻ ഇ പ്ലസ് ആൻ ഇവൻ എന്നൊക്കെ പറയുന്ന അത് നമുക്ക് മുറിച്ച് കാണിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനെ ഒരു പ്രത്യേക പദവിഭാഗമായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആറ് പദവിഭാഗം നൽകുന്നത് പക്ഷെ അതിന് വേറൊരു ഈ സർവത്തിനും നാമം ആയ നാമം താൻ സർവനാമം അല്ലെ അതാണ് അദ്ദേഹം ഏറെ നൽകുന്ന നിർവചനം തന്നെ അപ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും നാമമായിട്ടുള്ള അതിന് ഈ സർവനാമം എന്ന് പറയുന്നതിനേക്കാൾ വ്യക്തിപ്രതിസപ്ഞ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ അതാണ് നാരായണമേനാഷൻ്റെ ലേഖനത്തിലാണ് ഞാൻ വായിച്ചെന്ന് തോന്നുന്നു വ്യക്തിപ്രതിസപ്ഞ എന്ന് പറയുന്നതാണ് പറയുന്നതാണ് കൂടുതൽ നല്ലത് എന്നൊരു അഭിപ്രായം അദ്ദേഹം അവിടെ പറയുന്നുണ്ട് പകരം നിൽക്കുന്ന ഒരു നമ്മൾ പറയുന്ന പ്രോനോൺപ്പ ഒന്നിനു പകരം നിൽക്കുന്നത് അർത്ഥത്തിൽ പറയുന്നതാണ് സർവനാമം എന്ന് പറയുന്നതിനേക്കാൾ ഈ പ്രതിസപ്ഞ എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു ഈ സർവനാമങ്ങൾ നമ്മുടെ ഭാഷയിൽ ചോദിച്ചോ ാമല്ലോ പകരനാമം നാമത്തിന് പകരം നിൽക്കുന്നത് പകരനാമം എന്നും പറയാം നാമത്തിന് പകരം നിൽക്കുന്നുള്ള പകരനാമം എന്നു പറയാം പകരനാമം എന്നുള്ള പ്രയോഗം ആരെങ്കിലും നടത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നോക്കണം ഞാൻ ഉണ്ടായിരിക്കും ഞാൻ അത്ര ഉറപ്പില്ലെനിക്ക് ഞാനത് അങ്ങനെ നാമത്തിന് പകരം നിൽക്കുന്നതെന്ന് പറയും ഓക്കെ ഈ സർവനാമങ്ങൾ നമ്മുടെ ഭാഷയ്ക്കകത്ത് പ്രത്യേകിച്ച് മലയാള ഭാഷയ്ക്കകത്ത് സർവ്വനാമങ്ങൾ അതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിട്ടുള്ള ഒരാൾ എ ആർ രാജരാജവർമ്മ തന്നെയാണ് പത്തൊമ്പത് സർവനാമങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലതിൻ്റെയും ചില ഉൽപ്പത്തികളെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുമ്പോൾ അദ്ദേഹം വലിയ ആശയക്കുഴപ്പങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സർവ്വനാമത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പത്തൊമ്പത് സർവനാമത്തെക്കുറിച്ച് അദ്ദേഹം നല്ല ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്തൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് പക്ഷെ പിന്നീടുള്ള ആളുകളൊന്നും ഈ സർവനാമത്തിന് വലിയ ഫോക്കസ് ഒന്നും കൊടുത്തിട്ടില്ല മലയാളത്തിലെ സർവനാമങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു മേഖലയാണ് ചില പഠനങ്ങൾ ആ മേഖലയിൽ വന്നിട്ടുമുണ്ട് മലയാളത്തിലെ ഉത്തമപുരുഷ സർവനാമങ്ങളെ കേന്ദ്രീകരിച്ച് മധ്യമപുരുഷ സർവനാമങ്ങളെ കുറിച്ച് ഇങ്ങനെ പുരുഷ സർവനാമം ഈ പുരുഷ സർവനാമം എന്നുള്ള വാക്ക് തന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് നടനമാഷു പറയുന്നത് കാരണം അതെന്തോ ഒരു പുരുഷൻ എന്ന് പറഞ്ഞ സാധനത്ത് വരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പകരൊരു പതക്കെ ഉപയോഗിക്കുന്നത് വ്യക്തി എന്നുള്ളൊരു സംഗതി മതി എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പുരുഷൻ വേണ്ട എന്നൊക്കെ പറയുന്നത് എന്തായാലും അത് ഈ പറഞ്ഞതുപോലെ സംസ്കൃതത്തിൽ വന്നൊരു കാര്യമാണ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി ആ ഷിജിനല്ലേ ചോദിച്ച് ആ സർവനാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉത്തമം മധ്യമം പ്രഥമം എന്ന് നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു ഉത്തമപുരുഷ സർവനാമം വക്താവിനെ കാണിക്കുന്ന ഉത്തമപുരുഷ സർവനാമം അല്ലെ ശ്രോതാവിനെ കാണിക്കുന്ന മധ്യമപുരുഷ സർവനാമം രണ്ടും അല്ലാത്ത റെഫർ ചെയ്യുന്ന ആളുകൾ പറയുന്ന ഈ പറയുന്ന ഈ എന്താ പറയുക പ്രഥമപുരുഷ സർവനാമം അങ്ങനെയാണല്ലോ നമ്മുടെ ഭാഷയിലുള്ള അല്ലേ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ പ്രഥമ പുരുഷ സർവനാമം എന്ന് തേർഡ് പേഴ്സണെ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു ചോദ്യം നല്ല ചോദിക്കേണ്ടത് അത് സംസ്കൃതത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളൊരു ഒരു ഒരു രീതിയാണത് സംസ്കൃത സംസ്കൃത വ്യാകരണത്തിന് ചൂട് പിടിച്ച് നമ്മൾ ആ പ്രയോഗം നടത്തിയെന്നേ ഉള്ളൂ പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വ്യാകരണ സ്വപ്നങ്ങളൊക്കെ അതേപോലെ കടമെടുക്കുന്നുണ്ടാവുന്ന ചെറിയ ഒരു പ്രശ്നമുണ്ട് അല്ലേ ഇപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ നമുക്ക് ഒരു കൺഫ്യൂഷൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ തെറ്റുന്നു എന്നുള്ളത് മാത്രമല്ല ചെറിയ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഫസ്റ്റ് പേഴ്സൺ പ്രഥമ പ്രഥമപുഷ്യൻ എഴുതുന്നുള്ള മാത്രല്ല എൻ്റെ പ്രശ്നം സംസ്കൃതത്തിൽ സത്യത്തിൽ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അത്ര അല്ല തത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്ര പ്രോമിനൻ്റ് തേർഡ് പേഴ്സൺ ആയിട്ടല്ല ആ ഒരു റെഫറൻഷ്യൽ സ്വഭാവത്തിലാണ് ഡെമോൺസ്ട്രേറ്റീവ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് അവർ ഈ ഇതിൽ പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഗവേഷക സർവനാമൊക്കെ വളരെ കാര്യക്ഷമമായിട്ടുള്ളത് അല്ലെ നമുക്കില്ലാത്തൊരു സംഗതിയാണ് ഈ വ്യവേക്ഷക സർവനാമം അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവരത് പ്രഥമ അതായത് റഫറൻസ് എന്നുള്ളത് ഈ വക്താവ് ആരെ പരിഗണിച്ച് പറയുന്നുവോ അയാൾ ആ പ്രഥമമായിട്ട് ആരെ പരിഗണിക്കുന്നുള്ള അർത്ഥത്തിലായിരിക്കാം പ്രഥമപുരുഷൻ അവിടെ പ്രയോഗം വന്നത് പക്ഷേ നമ്മുടെ ഭാഷയിലേക്ക് വന്നപ്പോൾ അതേപോലെ സ്വീകരിച്ചപ്പോൾ ഈ ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് പറയാം ഓക്കെ അതാണ് ഈ ഒരു അതിൻ്റെ നെയ്മിങ്ങുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ എന്നും അല്ലേ എൻ ഏൻ യാൻ നാൻ ഞാൻ ആയി എന്ന് എ ആറിൻ്റെ ഒരു ഉൽപ്പത്തിയൊക്കെ പറയുന്നുണ്ട് ഈ ഞാൻ എന്ന ഏകവചനവും രണ്ട് ബഹുവചനങ്ങൾ ഉത്തമപുരുഷ സർവനാമത്തിന് മലയാളത്തിലുണ്ട് ദ്രാവിഡ ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ട് അത് ഗോതോർമയ്പവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ ഞങ്ങളെന്നും നമ്മളെന്നും ഒരു വ്യത്യാസമുണ്ട് അല്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് വക്തൃപക്ഷത്തെ മാത്രം കാണിക്കുകയും അല്ലേ നമ്മൾ എന്ന് പറഞ്ഞാൽ ശ്രോതൃപക്ഷത്തെ കൂടെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ എങ്ങനെയാണ് ഇത് ഉണ്ടായെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്പൾ ആണോ നമ്മളായി മാറിയത് അങ്ങനെയൊക്കെയുള്ള തർക്കവിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ തൽക്കാലം തർക്കാലത്തേക്ക് പോകുന്നില്ല എന്തായാലും ഈ ഞാൻ ഞങ്ങൾ നമ്മൾ എന്ന് പറയുന്ന ഉത്തമ പുരുഷനും നീ നിങ്ങൾ എന്ന് പറയുന്ന മധ്യമ പുരുഷനും അതുപോലെ തന്നെ അവൻ അവൾ അവർ അത് എന്നൊക്കെ പറയുന്ന എന്താ പറയുക ഈ അപ്പോൾ അവിടെ നിങ്ങൾ അറിയാം അപ്പോൾ ഈ പറയുന്ന നപുംസക സർവനാമം എന്ന് പറയുന്നൊരു സാധനം അപ്പോൾ എന്താ പറയുക ഈ തേർഡ് പേഴ്സൺ ആയിട്ട് മാത്രമാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും അല്ലേ അപ്പോൾ ഈ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ബഹുവചനമായിട്ട് അവയൊക്കെ വരുന്നു ഓക്കെ അങ്ങനെയുള്ള സർവനാമങ്ങളുണ്ട് പിന്നെ ഈ വിവേചക സർവനാമം എന്ന് പറയുന്ന ആ ഇ എന്നൊക്കെ പറയുന്ന ഒരു സർവനാമമുണ്ട് വിവേചക സർവനാമം എന്ന് പറയുന്നൊരു കാര്യം അദ്ദേഹം ആ ഇ എന്നൊക്കെ പറയുന്നു ഇത് വിവേചക ഭേദഗം ആ ഇ എന്ന് പറഞ്ഞിട്ടാണ് സെൽ ആൻ്റണി പറയുന്നത് വ്യവേഷക സർവനാമത്തെയും അദ്ദേഹം ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പീഡികയിൽ പറയുന്നുണ്ട് ഗവേഷക സർവനാമം നമ്മുടെ ഭാഷയിലില്ല യാ അല്ല യാത്രാഗത സ എന്നൊക്കെ പറയുന്ന ആ ഒരു ഈ യാതൊരാളാണോ ഇവിടെ വന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു തരം പ്രയോഗം നമ്മുടെ ദ്രാവിഡ ഭാഷയിലില്ല എന്നൊക്കെ പീഡികയിൽ പറയുന്ന എ ആർ രാജരാജവർമ്മ പക്ഷേ സർവനാമം പറഞ്ഞപ്പോൾ യാ എന്ന് പറയുന്നൊരു ഗവേഷക സർവനാമം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് നമുക്കറിയാം ചോദ്യവാചി സർവനമം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ അദ്ദേഹം അത് ചോദ്യവാജി സർവനമത്തെ അദ്ദേഹം നേരത്തെ ചുറ്റെഴുത്തെന്നൊക്കെ പറഞ്ഞ രീതിയിൽ പറയുകയാണ് നിർദിഷ്ടവാചി ഇന്നു പറഞ്ഞു സർവ്വവാചി അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ചില ചിലാബലെന്നൊക്കെ പറഞ്ഞ് കുറേ സർവ്വനാമങ്ങൾ അദ്ദേഹം ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും ഓക്കെ ആ തൻ തന്നിനെക്കുറിച്ച് അദ്ദേഹം ശവാജി എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ കുറേ പത്തൊമ്പത് സർവനാമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സർവ്വനാമങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവ്വനാമങ്ങളുടെ ഒരു പരിണാമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു ഒരു മേഖലകൾ ആയാൽ മതി എന്തായാലും ഈ പറയുന്ന ഈ പ്രഥമ എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നാണമേനം പറയുന്നത് ഒന്നാം സർവ്വനാമം രണ്ടാം സർവ്വനാമം എന്നൊക്കെ എന്താ പറയുക നമ്പർ കൊടുത്ത് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഈ ഉത്തമം എന്നൊക്കെ പറയുന്ന സംഗതി ഒഴിവാക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ ഇതാണ് സർവ്വനാമങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നാമത്തിൻ്റെ വിഭാഗം എത്രയേ ഉള്ളൂ വളരെ എന്താ പറയുക കാര്യമായിട്ടൊന്നും നാമത്തിൻ്റെ വിഭാഗം നാമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ല അതുപോലെ തന്നെ ശബ്ദകോശത്തെ ഐ മീൻ നമ്മുടെ പദകോശത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഒരു കാര്യം കൂടിയുണ്ട് കൃതി ശബ്ദങ്ങൾ ദാനീറും നാമം ഭിന്നതക ഭേദകം അല്ലെ രണ്ട് മൂന്ന് നിവാദങ്ങൾ ശേഷം ദ്യോതകമവ്യയം എന്നോട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ അതിനകത്ത് ഈ ക്രിയാശബ്ദങ്ങളാണ് ഭാഷയിൽ കൂടുതൽ ഉള്ളത് പിന്നെയാണ് നാമങ്ങളുള്ളത് എന്നൊക്കെ അദ്ദേഹം പറയും ഓക്കെ ശബ്ദങ്ങളിലേക്ക് വരാം അതോടൊപ്പം നമുക്ക് അവസാനിപ്പിക്കാം ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന രണ്ട് മാ രണ്ടു പുറത്തിൽ കവിയ പറയും പറയുന്നത് നാമം ം നിപാദം പക്ഷെ അതിനു മുമ്പുള്ള വിഭജനത്തിന് നിപാതം അവയുള്ള പ്രദ്യോദകത്തിന്റെ വിഭജനായിട്ട് ഈ കാര്യം നാമാധിയാം നാമാദികൾക്ക് പല ജാതിയിൽ വിഭാഗം ചെയ്യാന്ന് പറയുന്നത് വിഭജനം ചെയ്യാന്നുള്ളൊരു കാര്യ ആ ഇത് ഇതിനകത്ത് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഒരു വലിയ കാല ഒരു ഒരു കാലയളവിന് ശേഷം ഇടയ്ക്ക് വന്ന ശേഷഗിരി പ്രഭുവിൻ്റെയും മറ്റുമൊക്കെ വിമർശനത്തെ തുടർന്ന് പരിഷ്കരിച്ചെഴുതിയെങ്കിലും വേണ്ടത്ര ശ്രദ്ധ കൊടുത്ത് പരിഷ്കരിച്ചെഴുതിയൊരു കൃതിയല്ല പരിഷ്കരിച്ചൊരു കൃതിയല്ല കേരളവാണീയം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്താ പറയുക ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് അശ്രദ്ധകൾ ഈ പറയുന്ന ഈ പറഞ്ഞ ടെർമിനോളജി ഉപയോഗിക്കുന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പല പല മേഖലകളിൽ നിന്നുള്ള ടേമിനോളജി ഇങ്ങ് വളരെ സ്വതന്ത്രമായി സ്വീകരിക്കുന്ന ഒരു രീതിയാണ് എ ആർ രാജരാജവർമ്മ അത് സംസ്കൃത കുറേതൊക്കെ തനി സംസ്കൃതം ഉപയോഗിക്കും കുറേയൊക്കെ തനി ഒരു തമിഴ് പാരമ്പര്യത്തിൽ ഉപയോഗിക്കും അങ്ങനത്തെ ഒരു രീതിയാണ് അദ്ദേഹം പൊതുവേ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉള്ളൊരു ഇത്തരം അവ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശബ്ദവിഭാഗത്തിലൊക്കെ വളരെ കൃത്യമാണത് അതുകൊണ്ടാണ് ദ്യോതകം എന്ന വിഭാഗത്തിൽപ്പെട്ട പദം എന്നൊക്കെ അദ്ദേഹം അവിടെ ഉപയോഗിച്ചത് ഇവിടെ ഇത് പറഞ്ഞതുപോലെ നിപാതം എന്നദ്ദേഹം ഇവിടെ മാറ്റി പറയുകയും ചെയ്തു അപ്പോൾ അതൊക്കെ ഒരു ഒരു അശ്രദ്ധ മൂലമാകാനുള്ള സാധ്യതയേ ഉള്ളൂ അല്ലാതെ അല്ലാതകത്ത് വേറൊരു കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല ഓക്കെ ഇത്തരം വിഭാഗങ്ങൾക്കൊക്കെയും എന്താ പറയുക ഇത്തരം ഇതിനെയൊക്കെ പലതരത്തിൽ വിഭജിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഗതിയേ ഉള്ളൂ ഒരു ഒരു ഒരശ്രദ്ധയായിട്ടത് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറം ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്നറിയില്ല ഓക്കെ മറ്റു സംശയങ്ങളൊന്നുമില്ല ഇല്ല അതങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ശബ്ദവും പദവും ഒക്കെ അദ്ദേഹം മാറ്റി പറയുന്നത് പോലെ ഒരു മാറ്റിപ്പറച്ചൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഭേദഗങ്ങൾ മലയാളത്തിലുണ്ടോ എന്നുള്ളതാണ് ഈ ഭേദഗങ്ങളുണ്ടോ എന്നുള്ള ചർച്ച പൊതുവേ നാമവിശേഷണങ്ങളുണ്ടോ എന്ന രീതിയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട് മലയാളത്തിലെ യഥാർത്ഥ നാമവിശേഷങ്ങളുണ്ടോ നാമവിശേഷങ്ങളിൽ ക്രിയാവിശേഷണങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ഉള്ള ചർച്ചകളൊന്നും ഉണ്ടാകുന്നില്ല അത് വേറൊരു ഒരു കാര്യം കൂടിയാണ് പൊതുവേ നാമവിശേഷങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ചർച്ചയൊക്കെ ഉണ്ടാകുന്നത് അതിനകത്ത് സാമാന്യമായിട്ട് ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ യഥാർത്ഥ വിശേഷണങ്ങളില്ല എന്ന് വാദിക്കുന്നവരാണ് കൂടുതലും ഏറിന് മുമ്പുള്ള മിക്ക വയ്യാകരണന്മാരും ഈ വിശേഷങ്ങൾ മലയാളത്തിലില്ല എന്ന് പറയുന്ന ആളുകളാണ് ഷൂൾ ബ്ലോക്കാണ് ഈ ഒരു ചർച്ച പ്രധാനമായിട്ടും തുടങ്ങി വെച്ചിരിക്കുന്നത് ഷൂൾ ബ്ലോക്ക് കാൽഡുല് ഗുണ്ടർട്ട് ആന്ധ്രനെ പോലുള്ള ഒന്ന് രണ്ട് പേരാണ് അങ്ങനെ ഒന്ന് മാറ്റിയ പറഞ്ഞത് അപ്പോൾ ഷൂൾ ബ്ലോക്കും കാൽഡുലും ഗുണ്ടട്ടും ഒക്കെ ഈ ഉരിജ്വൽ എന്ന് നിർദ്ദേശിക്കപ്പെട്ട ഈ സാധനങ്ങളൊക്കെയും വിശേഷണ സ്വഭാവത്തിലുള്ള ഈ ഉരിചൊല്ലുകളൊക്കെ ഖില രൂപങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണത് അതായത് ഭാഷയിലെ ഖില രൂപങ്ങളാണ് അവയൊക്കെയും എന്നുള്ളതാണ് വേണ്ടത്ര പ്രചാരമില്ലാത്ത അല്ലെങ്കിൽ ഈ പല മേഖലകളിലും പ്രയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഖില രൂപങ്ങളാണ് വിശേഷങ്ങളായി നിലനിൽക്കുന്നത് ബാക്കിയൊക്കെ എന്തെങ്കിലും നാമങ്ങളോ ക്രിയകളോ ആണ് എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണ് പൊതുവെ നമ്മുടെ മിഷണറിമാരുടെ വ്യാകരണങ്ങളിലൊക്കെ പൊതുവേ കാണുന്നത് അതായത് ദ്രാവിഡത്തിൽ ശരിയായ നാമവിശേഷണങ്ങളില്ല എന്നും അതുപോലെ തന്നെ മറ്റ് നാമങ്ങളോട് ഒക്കെ ചേർത്തും അതുപോലെ ലിംഗവചന വിഭക്തികളിലൊക്കെ പൊരുത്തം വരുത്തി പ്രയോഗിക്കുന്ന നാമങ്ങൾ തന്നെയാണ് ഈ ഭേദഗങ്ങൾ എന്നും അതായത് വിഭക്തി പ്രത്യേകങ്ങളൊക്കെ അതിനോടുകൂടി ചേരുന്നുണ്ട് പൊരുത്തം ദീക്ഷിക്കുന്ന രീതിയിലൊക്കെ പതിവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേകതയാണ് ഈ പൊരുത്തം എന്ന് പറയുന്നത് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന വിഭാവകം എന്ന് പറയുന്ന ഈ പറയുന്ന വിശേഷണത്തിനകത്ത് പൊരുത്തം പോലും നമ്മുടെ ഭാഷയിൽ പൂർണ്ണമായും ഒഴിവാക്കിയ പൊരുത്തം പോലും ദീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ നമ്മൾ പറയാറുണ്ട് ഈ പൊരുത്തം ദീക്ഷിക്കുന്ന പതിവ് നാമവും ക്രിയയും തമ്മിൽ ഈ പറയുന്ന പുരുഷ പ്രത്യയം പൊരുത്തം ദീക്ഷിക്കുന്ന പതിവ് എന്ന് പറയുമ്പോഴും വിഭാവകം എന്ന് പറയുന്ന ഭേദഗങ്ങൾക്കകത്ത് മിടുക്കനായ കുട്ടിയെന്നും അല്ലെങ്കിൽ മിടുക്കനായ ആൺകുട്ടിയെന്നും മിടുക്കിയായ പെൺകുട്ടിയെന്നൊക്കെ നമ്മൾ ഈ ലിംഗ മിടുക്കരായ ആൺകുട്ടികളെന്നൊക്കെ ലിംഗവചന പൊരുത്തം ദീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ പ്രക്രിയാപരമായി നോക്കിയിട്ടാണ് ബ്ലോക്ക് അത് പറയുന്നത് അതായത് യഥാർത്ഥ നാമവിശേഷണങ്ങളില്ല എന്ന് പറയുന്നത് കാൽദൂരത് തന്നെയാണ് പറയുന്നത് അതായത് ഒന്നുകിലത് ഈ പറഞ്ഞ പോലെ ഗുണവാചിയോ സംബന്ധവാചിയോ ായിട്ടുള്ള ആണ് ആണിപ്പോൾ പലപ്പോഴും വരുന്നത് അവിടെയാണ് നമ്മൾ സമ്പന്തിക വിഭക്തി ആയിട്ടുള്ള എൻ്റെ ഒരു അല്ലെ സമ്പന്തിക വിഭക്തി പലപ്പോഴും ഒരു വിശേഷണാർത്ഥം കൂടെ കാണിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും വാക്യഭേദകമായിട്ട് കാണണമെന്നൊക്കെയുള്ള ഒരു ചർച്ചയെ അവിടെ നമുക്ക് ഓർക്കാവുന്നതാണ് സമ്പന്ധികയിൽ ഇവർക്ക് നമുക്ക് വിശദമായിട്ട് പറയാം എന്തായാലും സംബന്ധവാചിയോ ഗുണവാചിയോ ആയിട്ടുള്ള നാമങ്ങൾ മാത്രമാണ് ഈ പറയുന്ന വിശേഷണങ്ങളെന്നും അത് രൂപഭേദമൊന്നും വരുത്താതെയാണ് വിശേഷണ പദവി ആർജിക്കുന്നത് എന്നും അതുകൊണ്ട് അവയെ അല്ലെ എന്താ പറയുക വേറെ ഒരു പദവിഭാഗമായി കാണേണ്ടതില്ല എന്നുമാണ് കാൾഡുലിന്റെ അഭിപ്രായം ഗുണവചനങ്ങൾ മലയാളത്തിലില്ല എന്ന് തന്നെയാണ് ഗുണ്ടർട്ടും പറയുന്നത് അപ്പോൾ ഏറിന് മുമ്പുള്ള മിക്ക വയ്യാകരണന്മാരും ഈ പറയുന്ന വിശേഷണത്തെ ഒരു ഭേദഗത്തെ എന്താ പറയുക ഒരു പ്രത്യേക പദവിഭാഗമായി കാണുന്നില്ല എന്ന് കാണാൻ കഴിയും അതുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അതുണ്ട് എന്ന് പ്രധാനമായിട്ടും ബാധിച്ചത് തദ്ദേശീയ വ്യാകരണ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ് കോവിഡ് നെടുങ്ങാടിയെ പോലെ അതുപോലെ എ ആർ രാജരാജവർമ്മയും ശേഷഗിരി പ്രഭുവൊക്കെയാണ് ഈ വിശേഷണങ്ങൾക്ക് ഇത്രയേറെ എന്താ പറയുക പ്രാധാന്യം ഒരു സംസ്കൃത രീതിയിൽ മലയാളത്തിൽ വിശേഷണ പ്ര പ്രയോഗങ്ങൾ നടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോഴിനാൾ നെടുങ്ങാടി തൊട്ടിട്ടാണ് ഈ ഒരു സംഗതി ചർച്ച പ്രധാനമായിട്ടും വരുന്നത് പക്ഷേ ഈ എ ആർ രാജരാജവർമ്മയാണ് വി ഭേദഗങ്ങൾക്ക് ഇത്രയേറെ ഉപവിഭാഗങ്ങൾ കൽപ്പിച്ച ഒരാൾ ഇത്രയേറെ ഉപവിഭാഗങ്ങൾ കല്പിച്ച മറ്റൊരാളില്ല എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ആ വിഭാഗങ്ങളിലേക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് പറയാം മലയാളത്തിലെ ഭേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെ എത്ര വിഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം തരംതിരിക്കുന്നത് എ എ ഏഴ് വിഭാഗങ്ങളായി തരംതിരിക്കുകയും അല്ലെ ഭേദഗത്തിൻ്റെ ഏഴ് ഉൾപിരിവുകളെ കുറിച്ച് അദ്ദേഹം പറയുകയും അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വിഭക്തിയാഭാസങ്ങളൊക്കെയും ഭേദഗങ്ങളാണെന്ന് പറഞ്ഞ് എട്ടാമത്തെ ഒരു വിഭാഗം കൂടെ നൽകുകയും ചെയ്യുന്നു അല്ലേ ആറ് ആറുവരെയൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ഇത്രയും വലിയൊരു വിഭജനം നൽകുന്നത് എ ആർ രാജരാജവർമ്മയാണെന്ന് പറയും ശേഷഗിരി പ്രഭുവും ആറിനായിട്ട് നൽകുന്നുണ്ട് ധാതുജം സാർവനാമികം സംഖ്യാവാചകം പാരിമാണികം അല്ലെങ്കിൽ ഗുണവചനം കൃതിജം എന്നൊക്കെ പറയുന്ന ഏതാണ്ട് ഒരു വിഭജനം തന്നെയാണ് ശേഷഗിരി പ്രഭുവും നൽകുന്നത് ഈ മലയാളത്തിൽ ഈ ഒരു ചർച്ച വികസിക്കുന്നത് നാമവിശേഷങ്ങളുണ്ടോ എന്നുള്ള ചർച്ച വികസിക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എ ആറിന് ഈ പറയുന്ന രാഘവൻ പിള്ള സാർ തന്നെയാണ് മലയാളത്തിൽ യഥാർത്ഥ നാമവിശേഷങ്ങളില്ല എന്ന് ഉള്ള പ്രബന്ധം എഴുതുന്നത് അതിനോടുള്ള പ്രതികരണമായിട്ടാണ് സി അതുപോലെ തന്നെ എൻ എൻ മുസദുവൊക്കെ അതല്ലാത്തൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നത് പിന്നീട് ഈ ചർച്ച വികസിച്ച് സി വി വാസുദേവ് ഭട്ടത്തിരിയെ പോലെ കെ സു പോലെയൊക്കെ വികസി ഈ ചർച്ച വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കെ സു കുമാര പിള്ളയും സി വി വാസുദേ വാസുദേവ് ഭട്ടത്തിരിയും രാ കെ രാഘവൻപിള്ളയൊക്കെ മലയാളത്തിൽ വിശേഷണങ്ങളേ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളാണ് കുറേ വിശേഷങ്ങളുണ്ടെന്ന് വാദിക്കുന്ന ആളുകളാണ് എൻ എൻ മുസദും അതുപോലെ പ്രഭാകര വാര്യായാലും അതുപോലെ തന്നെ കാരണം സി എൽ ആൻ്റണിയും അപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് നമുക്കൊന്ന് കടക്കാം എന്തായാലും ഈ ഏഴ് വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ശുദ്ധം എന്ന് പറയുന്ന ശുദ്ധ പ്രകൃതി നേരിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ശുദ്ധം ഈ പറയുന്ന പദവിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ല എന്ന് സി എൽ ആൻറ്റണി പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാം അത് സ്വതന്ത്ര പ്രയോഗ ക്ഷമതയില്ലാതെ നിൽക്കുന്ന രൂപങ്ങളാണ് അതിന് നൽകുന്ന ഉദാഹരണങ്ങൾ വളരെ കൃത്യമാണ് വെണ്ടിങ്കൾ പോലുള്ള ഉദാഹരണങ്ങളൊക്കെ ആണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവയെ പദയമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ശുദ്ധവുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു കാര്യം രണ്ടാമത്തെ ഏതാണ് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാം ഒന്ന് ഓടിച്ച് ഓടിച്ച് പറയേണ്ട കേസ് അതെ സാർവനാമികം അല്ലേ സാർവനാമികം എന്ന് പറയുന്നത് സർവനാമങ്ങൾ നമുക്കറിയാം സ സർവനാമങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നാമത്തിൻ്റെ വിഭാഗമായിട്ട് പരിഗണിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ നാമത്തിൻ്റെ വിഭാഗമായിട്ട് പരിഗണിച്ച കാര്യങ്ങളായതുകൊണ്ട് തന്നെ വീണ്ടും അതിനെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ അതിനകത്ത് ഈ സാർവനാമികത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ചുറ്റഴുത്തിനോടുകൂടെ ലിംഗപ്രത്യയം ചേർന്ന ഒരു രൂപം എടുത്തുകൊണ്ടാണ് അദ്ദേഹം വിശേഷണം അല്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ അതല്ലാത്ത രൂപത്തിന് എന്താണ് അർത്ഥം എന്നൊക്കെയുള്ള ചോദ്യം അവിടെ അവിടെ വളരെ പ്രധാനമാണ് അല്ലേ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക അതില്ലാത്ത രൂപത്തിന് എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉണ്ട് എന്തായാലും ഈ സർവനാമികം എന്ന് പറയുന്ന ഒന്നിനെ സർവനാമത്തിൽ നിന്ന് എന്താ പറയുക സർവനാമത്തെ വിശേഷണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനെ സി എൽ ആൻ്റണിയെ പോളിവരൊക്കെ എതിർക്കുന്നു ഓക്കെ പിന്നെ സാങ്ക സാഖ്യം എന്ന് പറയുന്ന ഒരു ഒരു സംഗീതയില്ല സംഖ്യാനാമങ്ങളെ വിശേഷണമായ സംഖ്യാനാമങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ അത് നാമങ്ങളാണ് അല്ലേ സംഖ്യാനാമങ്ങൾ എന്ന രീതിയിൽ സംഖ്യാനാമങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ഈ സംഖ്യാനാമങ്ങളൊക്കെ ഇത് സംഖ്യാനാമങ്ങളൊന്നും വിശേഷണമല്ല എന്ന് പറയുന്നതിന് സി എൽ ആൻറ്റണി പറയുന്നൊരു കാര്യം അതിനോട് ഈ പറയുന്ന വിഭക്തി പ്രത്യയങ്ങളും അല്ലെങ്കിൽ ലിംഗപ്രത്യങ്ങൾക്കൊക്കെ ചേർന്ന് മറ്റു രൂപങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അല്ലേ ഉണ്ട് അല്ലേ എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ട് ഇപ്പോൾ ഒന്നാമൻ രണ്ടാമൻ എന്നൊക്കെ പറയുന്ന സംഗതി എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഒരു എന്ന് പറയുന്ന ഒരു രൂപം അല്ലേ ആ ഒരു എന്ന് പറയുന്ന രൂപത്തെ വേണമെങ്കിൽ നമുക്ക് ഈ എന്താണ് ഒരു വിശേഷണമായിട്ട് ഭേദഗമായിട്ട് പരിഗണിക്കാം എന്നുള്ളതാണ് എന്താണ് അദ്ദേഹം ഒരു പറയാനുള്ള കാരണം ഒരുവിനോട് കൂടി നേരിട്ട് എന്ത് ചേരുന്നില്ല ഈ പറയുന്ന വചന വിഭക്തി പ്രത്യയങ്ങൾ ചേരുന്നില്ല എന്നുള്ള കാര്യം അല്ലേ ഒന്നാം ഒന്നിൽ എന്നോ ഒന്നിനോട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എന്നതിനോട് കൂടി ചേരുന്നില്ല അതുകൊണ്ട് ഒരു എന്ന് പറയുന്നത് എന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ നമുക്ക് അദ്ദേഹം വേണമെങ്കിൽ നല്ല അദ്ദേഹം ഒരു വിശേഷണങ്ങളെ പട്ടിക തിരിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരു സാങ്ക്യത്തിൽ ഒന്ന് അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ ഈ ഒരു എന്ന് പറയുന്നത് അത് അതിനോടുള്ള കെ സുകുമാര പിള്ള പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ആണെങ്കിൽ അത് ഇരുവുണ്ടല്ലോ നമ്മുടെ ഭാഷയിൽ നിന്നാണ് അല്ലേ ഇരു എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരു രണ്ട് എന്ന് തന്നെ കാണിക്കുന്ന ഇരുവും നമുക്ക് നേരിട്ട് ഇതേപോലെ പ്രത്യേകങ്ങളൊന്നും ചേരുന്നില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഇരു എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്നില്ല ഒരു സ്വതന്ത്രമായി നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സ്വാധീന പ്രകാരം ഈ പറയുന്ന ഡിറ്റർമിനർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കളെന്നൊക്കെ പ്രസംഗത്തിൽ ഉള്ളു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാഷയിൽ വന്നിട്ടുള്ള ഉരു എന്ന് പറയുന്നതിൻ്റെ ധാരാളിത്തം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും പ്രയോഗങ്ങളിൽ ഒരു എന്നത് സംഖ്യാസൂചകമായ ശബ്ദമേ അല്ല എന്ന് നമുക്കറിയാം അല്ലേ അതിന് അങ്ങനത്തെ യാതൊരു അർത്ഥവുമില്ല ഒരു എന്ന് നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നതിന് ഒന്ന് എന്ന ശബ്ദവുമായിട്ട് സത്യത്തിൽ വലിയ ബന്ധമൊന്നുമില്ല നമ്മളല്ലാത്ത ഏ അന്തിക്കൊക്കെ പകരമായിട്ട് നമ്മൾ ഒരു എന്നുള്ളത് നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഭാഷയിലെ ഒരുവിനെ നമുക്ക് അങ്ങനെ ഒരു വിശേഷണാർത്ഥത്തിലുമല്ല ഉപയോഗിക്കുന്നത് സംഖ്യാനാമമായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും അല്ലേ സ്വതന്ത്ര പ്രയോഗക്ഷമമാണെന്നുള്ള ഒരറ്റ കാര്യം എടുത്തുകൊണ്ടാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞപോലെ വിഭക്തി പ്രത്യേക ഒന്നും എന്നുള്ളതുകൊണ്ടാണ് അതിനെ ഒരു പ്രത്യേക ഭേദഗമായിട്ട് പരിഗണിക്കാമെന്ന് അദ്ദേഹം പറയുന്നത് ഇതേപോലെ ഒരു യുക്തി അദ്ദേഹം സാങ്ക്യത്തിലും സോറി സാർവനാമികത്തിലും പറയുന്നുണ്ട് അല്ലേ സർവ്വനാമികത്തിൽ അദ്ദേഹം ഈ പറഞ്ഞപോലെ ഇതൊന്നും ഒറ്റയ്ക്ക് പ്രയോഗിക്കാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം എന്താ പറയുക സ്വതന്ത്ര പ്രയോഗക്ഷമല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ സർവ്വനാമങ്ങളെയും തള്ളിക്കളയുമ്പോഴും അദ്ദേഹം അവിടം ഇവിടം എന്നുള്ളതിനെ പോലെ തന്നെ ആ മനുഷ്യൻ ഈ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആയും ഈയും ഉണ്ട് എന്ന് അദ്ദേഹം അവിടെ പറയുന്നിട്ട് അത് സർവനാമമല്ല എന്നും അല്ലെ വിവേചക സർവനാമമായിട്ട് നേരത്തെ കണ്ട സംഗതിയാണ് അത് സർവനാമമല്ല എന്നും അതിനെ വിവേചക ഭേദകം എന്നൊരു ഭേദഗമായിട്ട് പരിഗണിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ ആ എന്ന് പറഞ്ഞാലും ഇ എന്ന് പറഞ്ഞാലും കൂട്ടത്തിൽ നിന്ന് വിവേചിപ്പിക്കുന്നതാണെന്നുള്ള അർത്ഥത്തിൽ എന്താണ് ആയും ഈ തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്നൊക്കെയുള്ള ചർച്ചയുണ്ട് ഓക്കെ അത് വേറൊരു വിഷയമാണ് എന്തായാലും ഈ ആ ഇ എന്ന് പറയുന്നത് സ്വതന്ത്ര പ്രയോഗക്ഷമമാണ് എന്നതുകൊണ്ട് ഒറ്റയ്ക്ക് വാക്യത്തിൽ നിൽക്കുന്നു അല്ലെ ആ വലിയ വീട് വലിയ ആ വീട് എന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയാം അതുകൊണ്ട് ആ ഇ എന്ന് പറയുന്ന വിവേചക ഭേദകം ഭാഷയിലുണ്ട് അപ്പോൾ സി എൽ ആൻഡിനെ എത്തണം പറഞ്ഞു രണ്ട് വിവേചക ഭേദങ്ങൾ ആ യും ഇയും അല്ലെ സർവനാമികത്തിൻ്റെ കൂട്ടത്തിൽ പറയാതിരുന്നത് സാർവനാമികമായിട്ട് അദ്ദേഹം അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തത് ഈ പറയുന്ന സാഖ്യം എന്ന പേരിൽ തന്നെ അദ്ദേഹം ഈ സംഖ്യാശബ്ദത്തെ സ്വീകരിക്കുന്നു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഈ ഒരു എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും സംഖ്യാശബ്ദത്തെ കാണിക്കുന്നൊരു ശബ്ദമല്ല എന്നുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നെ അദ്ദേഹം അദ്ദേഹം പറയുന്ന സംഗതിയാണ് പാരിമാണികം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ അളവിനെ കാണിക്കുന്ന ഒരു ശബ്ദമാണ് അല്ലെ പരിമാണം എന്ന് പറഞ്ഞാൽ അളവിനെ കാണിക്കുന്ന ഒന്നാണ് നാഴി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം നൽകുന്ന എല്ലാ ഉദാഹരണങ്ങളും അതിനകത്ത് അത്ര ഇത്ര എന്നൊക്കെ പറയുന്ന ചില അളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത കുറേ എന്നൊക്കെ പറയുന്ന കുറേ സംഗതികളൊക്കെ അവിടെ വരുന്നുണ്ട് അതൊക്കെ മുഴുവൻ എന്താണ് അതൊന്ന് അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സർവ്വനാമത്തിൻ്റെ സ്വഭാവ പട്ടികയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്ന വേറൊന്നിന് അല്ലേ നാല് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇത്ര ദിവസം ൊക്കെയെന്ന് പറയുമ്പോൾ ആ നാലിന് പകരം നിൽക്കുന്നു അങ്ങനെയൊക്കെ നമുക്കത് വിശദീകരിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും അത് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഒരു അളവിനെ കാണിക്കുന്ന ശബ്ദമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ അപ്പോൾ പാരിമാണികം എന്ന് പറയുന്നത് അപ്രസക്തമാണെന്ന് പറയും അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞത് ശുദ്ധം സർവനാമികം പാരിമാണികം സംഖ്യം മറ്റൊന്നാണ് വിഭാവകം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ വിഭാവകം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ് പക്ഷെ അത് നാമമായിട്ട് തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത് അല്ലേ ആ നാമത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് ഒരു വ്യത്യാസം ുള്ളത് മറ്റ് വിശേഷണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് അതിനോടുകൂടെ ഈ ലിംഗവചന പൊരുത്തം ദീക്ഷിക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ ആയ ചേർത്ത രൂപങ്ങളെയാണ് അദ്ദേഹം ഈ പറയുന്ന വിഭാവകം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ആയ ചേർക്കുമ്പോൾ അതൊരു ഒരു ഒരു മിടുക്കൻ ആയ കുട്ടി എന്ന് പറയുന്നത് വിശേഷണ സ്വഭാവത്തിൽ അത് വരുന്നു എന്ന് മാത്രമല്ല മിടുക്കൻ അവിടെയുണ്ട് അല്ലെ അവൻ മിടുക്കനാണ് എന്ന് പറയുന്നൊരു വാക്യം ഒരു ഒരു വാക്യുണ്ട ഒരു സംഗതിയുണ്ട് മിടുക്കൻ അങ്ങോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ നാമമായിട്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ അല്ലെങ്കിൽ മിടുക്കൻ്റെയും മിടുക്കനോടെ എന്നൊക്കെ നമുക്ക് വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഭാവകം എന്ന് പറയുന്നതിനകത്ത് വലിയ പ്രസക്തിയൊന്നും ഭാഷയിൽ ഭേദകം എന്ന രീതിയിലില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്യധാർ വാക്യത്തിനകത്തൊരു ഒരു വിശേഷണാർത്ഥത്തിൽ അത് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അല്ലേ ആയ എന്ന് പറയുന്നത് പേരച്ചത്തിൻ്റെ ഒരു സംഗതി തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് നമുക്കറിയാം അല്ലേ കെട്ടിയ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് മിടുക്കനായ എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയും ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ എന്താ പറഞ്ഞ് വ്യത്യാസം എന്ന് പറയാമോ ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് ഈ കെട്ടിയയും അതുപോലെ തന്നെ സമർത്ഥനായും തമ്മിലൊരു ഒറ്റ വ്യത്യാസം സമർത്ഥൻ എന്ന് എന്താണ് നാമമാണ് കെട്ടിയ എന്ന് പറയുന്നത് പേരച്ചമാണ് അല്ലേ ക്രിയോടുകൂടി ആ ചേർന്നതാണ് ക്ലിയർ ആണോ അത് സമർത്ഥൻ ആയ ബാലനാണല്ലോ സമർത്ഥൻ ആയ അപ്പോൾ ആവുക എന്ന് പറയുന്ന ഒരു ക്രിയയുടെ പേരച്ചമാണ് ആയ എന്ന് പറയുന്നത് അല്ലേ ഈ ആയ എന്ന് പറയുന്ന ഒരു പേരച്ചം ഇടയിൽ വരുന്നത് കൊണ്ടാണ് സമർത്ഥൻ എന്ന നാമം വിശേഷണമായി മാറുന്നത് ക്ലിയർ ആണോ അപ്പോൾ ആവുക എന്നത് ആയ എന്നുള്ള പേരച്ചമാകുന്ന പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ നാമാങ്കജം ക്രിയാങ്കജം എന്നുള്ളത് ക്രിയാങ്കജം അദ്ദേഹം വേറെ പറയുന്നുമുണ്ട് ഓക്കെ അടുത്തതിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ നമ്മൾ പറഞ്ഞത് വിഭാവകത്തെക്കുറിച്ചാണ് ഇനി രണ്ടെണ്ണം ഉള്ളത് നാമാങ്കജം ക്രിയാങ്കജം എന്ന് പറയുന്ന നാമാങ്കത്തിൽ നിന്നുണ്ടാവുന്നതും ക്രിയാങ്കത്തിൽ നിന്നും ഉണ്ടാവുന്നതും എന്ന രീതിയിൽ വിനയച്ചങ്ങൾ വിശേഷണമായിട്ടും പേരച്ചങ്ങൾ വിശേഷണമായിട്ടും വരുന്ന രണ്ട് രൂപങ്ങളെക്കുറിച്ചാണ് അല്ലേ പേരച്ചങ്ങളും വിനയച്ചങ്ങളും വിശേഷണമായിട്ട് വരുന്നതാണ് ഓക്കെ പേരച്ചങ്ങളും വിനയച്ചങ്ങളും വിശേഷണമായിട്ട് വരുന്നു ഇതാണ് വലിയൊരു തർക്കവിഷയമായിട്ടുള്ളൊരു കാര്യം പേരച്ചം എന്ന് പറയുന്നത് എ ആർ കൃത്യമായിട്ട് പിന്നീട് പറയുന്നുണ്ട് പേരച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വിശേഷണവാക്യത്തിൻ്റെ ക്രിയാപദം തന്നെയാണ് എന്ന് അദ്ദേഹം അംഗക്രിയ പറയുമ്പോൾ വളരെ കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ കാണാൻ കഴിയും ഒരു വിശേഷണവാക്യത്തിൻ്റെ ക്രിയാ അല്ലേ അപ്പോൾ കെട്ടിയ പെണ്ണിനെ അവൻ അടിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പെണ്ണ് കെട്ടി എന്ന് പറയുന്നൊരു വാക്യത്തിനകത്ത് ഒരു ക്രിയാപദമായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പേരച്ചം വിശേഷണ വാക്യത്തിനകത്ത് അതിനകത്തുള്ള ആയ സെൻറ്റൻസിൻ്റെ അകത്തുള്ള ക്രിയാപദം തന്നെയാണ് എന്ന് ഐ ആർ രാജരാജവർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഈ പറയുന്ന പേരച്ചം മറ്റ് ഈ പറയുന്ന ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം പേരച്ചം ഇങ്ങനെ പല ജോലിയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വ്യവേക്ഷക സർവനാമത്തിൻ്റെ ജോലി ആര് ചെയ്യുന്നു പേരച്ചൻ ചെയ്യുന്നു അല്ലേ വ്യവേഷക സർവനാമത്തിൻ്റെ ജോലി പേരച്ചൻ ചെയ്യുന്നു പീഠികയിലത്തെ ഇവിടെ വന്ന ആൾ പോയി ഇവിടെ വന്ന പോയി അല്ലേ അപ്പോൾ അവിടെ അത് ഈ പറഞ്ഞതുപോലെ വ്യപേക്ഷക സർവദമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പേരച്ചം ഇങ്ങനെ വ്യപേക്ഷക സർവതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതുപോലെ തന്നെ ഒരു വിശേഷണാർത്ഥത്തിൽ വരുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ പേരച്ചങ്ങൾ വിശേഷണമായിട്ട് ഉപയോഗിക്കുക എന്ന് എന്നതാണ് ഈ നാമാങ്കജം എന്ന് പറഞ്ഞ് നമുക്ക് നാമാങ്കജത്തെ ഒരു ഒരു ഭേദഗമായി പരിഗണിക്കാൻ കഴിയില്ല ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സി എൽ ആൻ്റണി പറയുന്നത് അങ്ങനെയല്ല ഈ പറയുന്ന സ്വതന്ത്ര പ്രയോഗം ആണത് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഭാഗത്ത് അത് ക്വാളിഫൈഡ് ആണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇത് നാമമായിട്ട് ശരിക്ക് പ്രയോഗമില്ലാത്ത അല്ലെങ്കിൽ ശുദ്ധ ഭേദകമായിട്ടുള്ള കുറേ രൂപങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് ക്രിയയെന്നോ അദ്ദേഹം നാമം എന്നല്ല പറയുന്നത് ക്രിയയെന്നോ അല്ലെങ്കിൽ നാമമെന്നോ എന്നും എന്താ പറയുക നമുക്ക് പറയാൻ കഴിയാത്ത ഭേദഗങ്ങളായിട്ട് ചില രൂപങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ട് എന്നും അതിന് അദ്ദേഹം ശുദ്ധ ഭേദഗങ്ങൾ എന്ന അദ്ദേഹം വിളിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ശരിയായ നാമവിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനാല് നാമവിശേഷണങ്ങളുണ്ട് എന്ന് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു യഥാർത്ഥ നാമവിശേഷണം എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ അത് പറയാനുള്ളൊരു കാരണം ഇത്രയേ ഉള്ളൂ അതിന് ക്രിയാരൂപം ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് തുടക്കത്തിൽ ഞാൻ പറയേണ്ടത് ഭേദഗും ക്രിയയും തമ്മിലാണ് യഥാർത്ഥത്തിൽ ബന്ധം രൂപനിബന്ധനം എന്നുള്ളത് അതുകൊണ്ട് മിക്കവാറും ക്രിയകളിൽ നിന്നൊക്കെ മാറിയതാണ് എന്തായാലും ഈ പതിനാല് ശുദ്ധ ഭേദഗങ്ങളിൽ അദ്ദേഹം നൽകുന്ന ഭേദഗങ്ങൾ ഇപ്പം നല്ല എന്ന് പറയുന്നത് അല്ലേ ചെറിയ എന്ന് പറയുന്നത് നല്ല ചെറിയ കൊടിയ വലിയ ഇളയ നല്ല പറഞ്ഞപ്പോൾ അദ്ദേഹം ചീത്ത ചീത്തയെ കുറിച്ച് മലയാളത്തിൽ വലിയ ചർച്ചയുണ്ട് ഞാനതിലേക്ക് തൽക്കാലം പോകുന്നില്ല നിങ്ങൾ എൻ ആർ ഗോപിനാഥപിള്ളയുടെയും അതുപോലെ തന്നെ സീൽ ആന്റണിയുടെയും ഒക്കെ ഒരു ലേഖനങ്ങളൊന്നും വായിക്കുന്ന തോന്നുന്നു ചീത്തയെക്കുറിച്ച് ചീത്ത വിശേഷണമാണോ നാമമാണോ എന്നുള്ളൊരു തർക്കം നമ്മുടെ മലയാളത്തിലുണ്ട് അല്ലെ നല്ലേ ചീത്തയും തമ്മിലൊരു വ്യത്യാസം പറയാവോ അല്ല നൽ നല്ലു നല്ലു എന്നൊക്കെ പറയുന്ന അല്ല നൽ എന്ന് പറയുന്ന ഒരു ധാതു അത് നല്ല എന്ന് പറയുന്നത് അല്ലെ ചീയുക എന്നതിൽ നിന്ന് ചീത്ത വന്നു അല്ല അലത്തി തീയ്യ അങ്ങനെയൊക്കെ പറഞ്ഞ പല തർക്കങ്ങളുണ്ട് അതിനകത്ത് ഏഹ് അതെ 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 അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ഈ വ്യത്യാസം നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ വ്യത്യാസം പറയുമ്പോൾ നമുക്ക് പറയാനുള്ള സംഗതി ചീത്ത നാമമായിട്ട് മാറുന്നു നല്ല എപ്പോഴും വിശേഷണം മാത്രമായിട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലേ ചീത്ത അവനെ ചീത്ത പറയരുത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവനെ നല്ല പറയരുത് നമ്മൾ പറയാറില്ല നല്ലത് എന്നാക്കി നമ്മൾ മാറ്റണം അല്ലേ അപ്പോൾ അതാണ് നല്ലയും ചീത്ത തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ചീത്തയെ ഒഴിവാക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അത് അവൻ്റെ ചീത്തയോട് അല്ലെങ്കിൽ എന്താ പറയുക എന്നൊക്കെ നമ്മൾ അത് അവൻ്റെ ചീത്തയ്ക്ക് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നൊക്കെ വിഭക്തി പ്രതിയൊക്കെ നേരിട്ട് ചേരുന്ന നാമത്തെ പോലെ ഒരു സാധനമാണ് ചീത്ത എന്ന് പറയുന്നത് ഓക്കെ അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അതുപോലെ പഴയ എന്ന് പറയുന്ന അത് അദ്ദേഹം പറയുന്നത് കുറിയ നേരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലേ എന്ന് പറഞ്ഞത് മറ്റേ പിറ്റേ മറ്റേ കാര്യം നമ്മൾ പറയുന്ന അല്ലേ നറേറ്റീവ് മറ്റേനെ നറേറ്റീവ് എന്നൊക്കെ പറഞ്ഞ മറ്റേ പിറ്റേ എന്നൊക്കെ പറയുന്ന രൂപങ്ങൾ അല്ലേ ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് ഈ പതിനാല് ശുദ്ധ നാമവിശേഷണങ്ങളാണ് ശേലാൻറ്റണി നൽകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാമവിശേഷണങ്ങൾക്കൊക്കെ ഒരു റൂട്ട് കണ്ടെത്താനുള്ള ശ്രമമാണ് കേശുകുമാരപ്പിള്ളർത്തുന്നത് എന്നിട്ട് ഇതിൽ നിന്നൊക്കെ ഇതിനൊക്കെ ഒരു കാലത്ത് ഇതൊക്കെ ക്രിയയാണ് എന്നും അല്ല ക്രിയയിൽ നിന്ന് മാറിയതാണെന്ന് പ്രയോഗമില്ലാത്തതാണ് അതുകൊണ്ട് ഇവയൊന്നും നാമവിശേഷങ്ങളായി പരിഗണിക്കേണ്ടതില്ല ചിലതൊക്കെ നമുക്ക് പറയാം പഴകുക എന്നുള്ളതാണ് പഴയ എന്നായി മാറിയതെന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയൊക്കെ ഇതിനൊക്കെ ഓരോ എന്താ പറയുക ഒരു റൂട്ട് കണ്ടെത്തിക്കൊണ്ടാണ് നിരുക്തി കണ്ടെത്തിക്കൊണ്ടാണ് അതൊക്കെ ധാതുജമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവയൊന്നും വിശേഷണങ്ങളല്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തായാലും പതിനേഴ് ഭേദഗങ്ങളെക്കുറിച്ചാണ് സി എൽ ആൻറ്റണി പറയുന്നത് പതിനാറോളം ആണ് എന്നെ മസ്തൃത് പറയുന്നതാണ് എൻ്റെ ഓർമ്മ നാമവിശേഷണങ്ങളെ കുറിച്ച് ഈ പതിനേഴിനത്തിനു പതിനാല് ശുദ്ധ നാമവിശേഷണങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിവേചക ഭേദഗങ്ങളും ഒരു സാങ്ക്യവും ഉണ്ട് ഓക്കെ അപ്പോൾ എ ആർ നൽകുന്ന വിഭജനം എഴുതുക അല്ലാതെ ഉള്ള ഒന്ന് വിഭജനം സൂചിപ്പിക്കാം എന്നിട്ട് അതിനോടൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് സിലാൻഡിനെ ഉന്നയിക്കുന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് വിമർശനത്തിൻ്റെ കേന്ദ്രം എത്രയേ ഉള്ളൂ സ്വതന്ത്ര പ്രയോഗക്ഷമമാണോ അതുപോലെ തന്നെ അതിന് റൂട്ട് ഉണ്ടോ എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പതിനേഴ് യഥാർത്ഥ നാമവിശേഷണങ്ങളെ പറയുന്നു ഓക്കെ ഇതാണ് നാമവിശേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ക്രി ഈ ക്രിയാവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ചുകൂടെ അത് വിപുലീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കേരളപാണ്ഡ്യ ഭാഷയിൽ ക്രിയാവിശേഷണങ്ങൾ എന്ന് പറയുന്ന നാമവിശേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട് ക്രിയാവിശേഷണവുമായി ബന്ധപ്പെട്ട് ഈ കേരളപാണ്ഡ്യ ഭാഷത്തിലുള്ള സാമാന്യ ദീർഘമായിട്ടുള്ള ഒരു ഒരു പ്രബന്ധത്തിനകത്ത് അദ്ദേഹം ഒരു പതിനാറോളം ഇതേപോലെ തന്നെ എന്താ പറയുക ഇന്ന് ക്രിയയായിട്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വിശേഷണം മാത്രമായി നിൽക്കുന്ന പതിനാറ് ക്രിയാവിശേഷണങ്ങളുണ്ട് യഥാർത്ഥ ക്രിയാവിശേഷണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അടുക്ക് കുറെ കൂടെ മെല്ലെ അതിലൊക്കെ ഈ കൂടുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രിയയായിട്ടില്ലേന്നൊക്കെ ചോദിക്കാം ഉയരെ അതുപോലെ ആകെ വളരെ വളരെ എന്ന് പറയുന്നത് തുടരെ പറ്റേ പറ്റ വെട്ടി എന്നൊക്കെ പറയുള്ളൂ ഏറെ അങ്ങനെയൊക്കെ കുറേ ഉദാഹരണം അദ്ദേഹം ഒരു പതിനാറോളം അദ്ദേഹം പറയുന്നുണ്ട് ഇതുകൂടാതെ എ എന്നും തന്വിനേയച്ചത്തെക്കുറിച്ചുള്ള ദീർഘമായ ചർച്ച അവിടെ നടത്തുന്നുണ്ട് തൻവിനേച്ച വിശേഷണമായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ ആ രൂപം ഈ എ അനെ ഈ രണ്ട് പ്രത്യയങ്ങൾ അല്ലെ തൻ പ്രത്യയമാണ് നടക്കേ പോകെ എന്നൊക്കെ പറയുന്ന അല്ലെ അപ്പം ചിക്കനെ കടുക്കനെ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം അപ്പം അങ്ങനെയുള്ള ഈ ഈ പറഞ്ഞ എന്താ പറയുക എ അനെ എന്നൊക്കെ ഉള്ള പ്രത്യയങ്ങൾ ചേർന്നിട്ടും നമുക്ക് ക്രിയാവിശേഷണങ്ങൾ ഉണ്ടാവാം എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് എ അനെ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർത്തിട്ടും ക്രിയാവിശേഷണം ഉണ്ടാകാം എന്ന് അവിടെയും ഈ പറയുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ഈ ക്രിയാവിശേഷണം അപ്പോൾ അത് എന്നുള്ള കാര്യം വരും അല്ലേ അപ്പോൾ പദവിഭാഗത്തുമായിട്ട് നമ്മളതിനെ പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യമാണ് എന്തായാലും ഈ പോലെ ക്രിയാഭാവം വേണ്ടത്ര ഇല്ലാത്ത ക്രിയയായിട്ട് ഇന്ന് വേണ്ടത്ര പ്രയോഗമില്ലാത്ത ചില ക്രിയാവിശേഷങ്ങൾ ചേർത്ത് മുപ്പതോളം എന്താ പറയുക എ എ അന എന്നുള്ള പ്രത്യേകങ്ങൾ ചേർന്ന് മുപ്പതോളം രൂപങ്ങളുണ്ട് എന്നു പതിനാറ് യഥാർത്ഥ നാമവിശേഷങ്ങളും അങ്ങനെ പത്ത് നാൽപ്പത്തെട്ടോളം അല്ലെങ്കിൽ പത്ത് നാൽപ്പത്താറോളം ക്രിയാവിശേഷണങ്ങൾ നമ്മുടെ ഭാഷയിലുണ്ട് എന്നാണ് സി എൽ ആൻ്റണി പറയുന്ന ഒരു വാദം ഈ വാദത്തെ മുഴുവൻ കെ സകുമാരപ്പിള്ള പോലുള്ളവർ ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇതിനകത്ത് അവരൊക്കെ പറയുന്നൊരു കാര്യം ഒന്നുകിൽ അത് പേരച്ചമാണ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വിൽപ്പന രൂപങ്ങളാണ് അല്ലെങ്കിൽ സ്വതന്ത്ര പ്രയോഗക്ഷമങ്ങളാണ് ഈ രണ്ട് യുക്തികൾ വെച്ചുകൊണ്ടാണ് എന്തായാലും നമ്മൾ ഈ വിശേഷണങ്ങളെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയപ്പോഴേ നമ്മൾ പറയാ പറയണ്ടേ ഷൂൾ ബ്ലോക്ക് പറഞ്ഞൊരു കാര്യം നമ്മൾ പറയണ്ടേ മിക്കതും ഇത് എന്താ പറയുക ഖില രൂപങ്ങളാണ് എന്ന് പറയണ്ടേ എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക മറ്റ് നാമങ്ങളെ പോലെ ക്രിയകളെ പോലെ വളരെ വ്യാപകമായ പ്രയോഗശേഷിയുള്ള രൂപങ്ങളല്ലാന്ന് ഇപ്പോൾ ഈ ഒരു റൂട്ട് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് എന്ന് അതിനെ വിശേഷണമാക്കുമ്പോഴും ആ ഒരു സംഗതിയിൽ തന്നെ നമ്മൾ എത്തുന്നത് ഈ പറയുന്നത് പോലെ അതിനെ എന്താ പറയുക യഥാർത്ഥ ഈ കുറച്ച് വിശേഷങ്ങൾ ഭാഷയിലുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അവയ്ക്ക് നാമമായിട്ടും ക്രിയയായിട്ടുള്ള പ്രയോഗ മാതൃകകൾ നമുക്ക് കാണിക്കാനില്ലാത്തിടത്തോളം കാലം നമ്മുടെ ഭാഷയ്ക്കകത്ത് അർത്ഥം സൃഷ്ടിക്കുകയും അതിൻ്റെ നമ്മുടെ വാക്യരചനയെ സ്വാധീനിക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്യഘടന ഉണ്ടാക്കുകയും ചെയ്യുന്ന എന്ന രീതിയിൽ അവയെ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കണമല്ലോ അപ്പോൾ ആ അർത്ഥത്തിൽ അവയെ ഈ പറയുന്ന ഭേദഗങ്ങളിൽ ഉൾക്കൊള്ളിക്കേണ്ടി വരും എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഇതിൻ്റെ ക്രിയാരൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിശേഷണങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യം എന്തായാലും സി വി വാസുദേവ് പട്ടത്തിരിയും അതുപോലെ തന്നെ കെ സുകുമാര കെ രാഘവൻ പിള്ളയുമാണ് പ്രധാനമായിട്ടും ഇത്തരം എന്താ പറയുക ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ ഉള്ളത് അല്ലേ ചില ക്രിയാവിശേഷങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ കേമ്രം ഇപ്പോൾ ഉറക്ക നേരത്തെ പറഞ്ഞാൽ ഉറക്കെ പതുക്കെ തീരെ അല്ലേ തീരെ എന്നൊക്കെ പറഞ്ഞത് തീരുക എന്നുള്ളത് ഉണ്ടായതാണോ തീരുക എന്നുള്ളതായിട്ട് ബന്ധമുണ്ടോ നേരെ കുറുകെ അല്ലേ ഇപ്പോൾ കുറുകുക എന്നുള്ള ക്രിയയും കുറുഗല്ല കുറുകേയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ ക്ലിയർ ക്ലിയറായി അപ്പോൾ തനിയെ എതിരെ വേണമെങ്കിൽ എതിർക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത ചില ക്രിയാവിശേഷങ്ങളുണ്ട് എന്ന് തന്നെയാണ് കെ എം പ്രഭാകര പറയുന്നത് അപ്പോൾ ആ രീതിയിലൊരു ഉത്തരം എഴുതുന്ന എഴുതുന്നതായിരിക്കും ഈ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ എത്തുക എന്നത് അല്ല പ്രധാനം ഇത്തരം ഉത്തരങ്ങളിൽ കാരണം വ്യത്യസ്തമായ വാദഗതികളാണ് നമുക്കതിൽ ഏത് വാദഗതി വേണമെങ്കിലും സ്വീകരിക്കാം പക്ഷേ മലയാളത്തിൽ ഇതുമായി സം ഇതുമായിട്ട് വേണ്ട സംവാദത്തെ വിപുലമായി അവതരിപ്പിക്കുക എന്നതിലാണ് നിങ്ങൾ ഊന്നേണ്ടത് ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം എഴുതുക എന്നുള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് യുക്തിഭദ്രമായിട്ട് എഴുതുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നു അല്ലേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനകത്ത് ഞാൻ ചില ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമുക്കത് ഒരു ഒരു അഭിപ്രായത്തിൽ അത് പറഞ്ഞു നിർത്തുകയും ചെയ്യാം പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനം എന്ന് പറയുന്നത് മലയാളത്തിലുണ്ടായ ഒരു വ്യാകരണ ചർച്ചയെ വിപുലമായി പരിചയപ്പെട്ട ആൾ എന്ന് നമ്മളെ സ്വയം വന്ന് അതിനകത്ത് പരിചയപ്പെടുത്തുക എന്നതിലായിരിക്കണം നിങ്ങൾ ഊന്നേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ആണെന്ന് തോന്നുന്നു ഞാൻ ഭേദഗം ഒന്ന് ഓടിച്ചു പറഞ്ഞു പോയതാണ് പ്രധാനമായിട്ടും ഈ മേഖലയിൽ നിന്ന് ശബ്ദവിഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാമമോ ദ്യോതകമോ അല്ല ഭേദഗമാണ് നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് നമുക്ക് പറയാം ക്രിയയും അതിൻ്റെ വിഭാഗവും നമ്മൾ ധാത്വാധികാരിയെ ചേർത്ത് പറയാൻ തോന്നുന്നു എനിക്ക് എന്തെങ്കിലും എനിക്കൊരു മീറ്റിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പറഞ്ഞപോലെ നാമത്തിൻ്റെ പ്രക്രിയയെ സംബന്ധിച്ച് പറഞ്ഞ ക്രിയയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ലിംഗം വചനം വിഭക്തി എന്ന് പറയുന്ന കാര്യവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തദ്ധിതം എന്ന് പറയുന്ന ഒരു സംഗതിയും നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നതും ഓക്കെ